ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് അഥവാ ഭൂമിയിലെ ഒട്ടുമിക്ക മനുഷ്യരും ഇല്ലാതായതിനു ശേഷമുള്ള ലോകം. ജലവും പച്ചപ്പും അവിടെ മൂല്യമേറിയതും വിദൂരവുമാണ്. ഇതാണ് 2015 പുറത്തിറങ്ങിയ മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന സിനിമയുടെ അടിസ്ഥാനം. ടോം ഹാർഡിയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ മാക്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരാം. മനുഷ്യന്റെ പ്രവൃത്തികളാൽ ഭൂമി ഒരു മരുഭൂമിയായി മാറിയിരിക്കുന്നു. മാക്സ് എന്ന കേന്ദ്ര കഥാപാത്രം ആ മരുഭൂമിയിലൂടെ അലയുകയാണ്. പക്ഷേ ഇമോർട്ടൻ ജോ എന്ന മാഫിയ കിങ്ങിന്റെ വാർബോയ്സ് മാക്സിനെ പിടികൂടുന്നു. ഇമോർട്ടൻ ജോയുടെ സിറ്റാഡൽ അഥവാ കോട്ടയിലേക്ക് കൊണ്ടു ചെല്ലുന്ന മാക്സിനെ നക്സ് എന്ന വാർബോയ്ക്ക് രക്തം സപ്ലൈ ചെയ്യാനായി അവർ ഉപയോഗിക്കുന്നു. അതായത് മാക്സിന്റെ രക്തം മുഴുവൻ ഊറ്റിയെടുത്ത് നക്സിന്റെ ദേഹത്ത് സപ്ലൈ ചെയ്യും. ഇമോർട്ടൻ ജോയുടെ വിശ്വസ്തയായ ലെഫ്റ്റനന്റ് ആണ് ഫ്യൂരിയോസ. ജോയുടെ പ്രധാന വരുമാനം ഗ്യാസോലിൻ എക്സ്ട്രാക്ട് ചെയ്ത് അടുത്തുള്ള ഗ്യാസ് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. ഗ്യാസോലിൻ വിൽക്കുന്നതിനായി ഫ്യൂരിയോസെ ജോ ഗ്യാസ് ടൗണിലേക്ക് അയക്കുന്നു. 2000 horsepower ശേഷിയുള്ള ഒരു ആർമേഡ് ട്രക്കിലാണ് ഫ്യൂരിയോസ ഗ്യാസോലിനുമായി സഞ്ചരിക്കുന്നത്. എന്നാൽ പകുതി വഴി എത്തിയപ്പോൾ ഫ്യൂരിയോസ പോകേണ്ട വഴിയിൽ നിന്ന് മനഃപൂർവ്വം ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. ഈ ദൃശ്യം ജോ കാണുന്നു. ഫ്യൂരിയോസ തന്നെ ചതിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ആ വലിയ കോട്ടയിൽ ഒരു പ്രത്യേക മുറിയിൽ അയാൾ 5 പെൺകുട്ടികളെ പിടിച്ചു വച്ചിട്ടുണ്ട്. അയാളുടെ ഭാര്യമാരാണ് അവർ 5 പേരും. അതിൽ ഒരു പെൺകുട്ടി ഗർഭിണിയുമാണ്. എന്നാൽ അവരെ ഇപ്പോൾ ആ മുറിയിൽ കാണുന്നില്ല. അപ്പോൾ അയാൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഫ്യൂരിയോസയാണ് അവരെ കടത്തിക്കൊണ്ടുപോയതെന്ന്. ജോ പിന്നെ ഒന്നും നോക്കിയില്ല. തൻ്റെ പടയാളികളായ വാർബോയ്സിനെല്ലാം വിളിച്ചു വരുത്തി അവരെ പിടികൂടാൻ പുറപ്പെട്ടു. വാർബോയ്സിൽ നേരത്തെ പറഞ്ഞ നക്സിൻ്റെ വണ്ടിയിൽ മാക്സിനെയും അവർ കെട്ടിത്തൂക്കിയിട്ടു. അങ്ങനെ ഇമോർട്ടൻ ജോയും വാർബോയ്സും ഫ്യൂരിയോസയെ കണ്ടുപിടിക്കാൻ യാത്ര തിരിക്കുന്നു. ഫ്യൂരിയോസ അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ജോയുടെ വാഹനങ്ങൾ അവളെ ലക്ഷ്യമാക്കി വരുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഫ്യൂരിയോസയെ നക്സ് സഞ്ചരിക്കുന്ന വാഹനം ഇപ്പോൾ പിന്നിലാക്കും. എന്നാൽ തൊട്ടു മുന്നിലെ ഒരു വലിയ സാൻഡ് സ്റ്റോമിലേക്ക് ഫ്യൂരിയോസ വണ്ടിയോടിച്ചു പോകുന്നു. സാൻഡ് സ്റ്റോമിൽ പെട്ടുകഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ജോയും സംഘവും വാഹനങ്ങൾ നിർത്തുന്നു. എന്നാൽ നക്സ് മാത്രം ആ സാൻഡ് സ്റ്റോമിലേക്ക് ഫ്യൂരിയോസയുടെ പിന്നാലെ വണ്ടിയോടിച്ചു പോകുന്നു. തൻ്റെ ധീരത ഇമോർട്ടൻ ജോ അംഗീകരിച്ച് തനിക്ക് സമ്മാനങ്ങൾ തരുമെന്ന ചിന്തയാണ് നക്സിനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ മാക്സും ആ വണ്ടിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫ്യൂരിയോസയുടെ വണ്ടി ആ മണൽക്കാറ്റിൽ നക്സിനെ കാണാമായിരുന്നു. ഫ്യൂരിയോസ നക്സിൻ്റെ വണ്ടി തകർത്ത് തരിപ്പണമാക്കി. നക്സും മാക്സും തെറിച്ച് മരുഭൂമിയിലേക്ക് വീഴുന്നു. മണൽക്കാറ്റ് മാറിയപ്പോൾ മാക്സ് മരുഭൂമിയിൽ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. അയാൾക്ക് ബോധം വരികയും ഫ്യൂരിയോസയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അവരുടെ കൂടെ ജോയുടെ 5 ഭാര്യമാരും ഉണ്ടായിരുന്നു. തൻ്റെ കയ്യിലുള്ള തോക്ക് കാണിച്ച് ഫ്യൂരിയോസയെ ഭീഷണിപ്പെടുത്തി മാക്സ് വണ്ടി തട്ടിയെടുക്കുന്നു. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ ട്രക്ക് ഓഫായിപ്പോയി. എനിക്ക് മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള കോഡ് അറിയാവൂ. എന്നെ ഈ വണ്ടിയിൽ കയറ്റിയാൽ മാത്രമേ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരൂ, ഫ്യൂരിയോസ മാക്സിനോട് പറയുന്നു. ജോയുടെ ആർമി ദൂരെ നിന്ന് അവരുടെ ട്രക്കിനു നേരെ അടുക്കുന്നത് മാക്സ് കാണുന്നു. 5 മിനിറ്റിനകം അവർ ഇവിടെ എത്തും. ഒന്നുകിൽ അവരുടെ കൈകൊണ്ട് മരിക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെടാം. അങ്ങനെ ഫ്യൂരിയോസയുടെ അപേക്ഷ മാക്സ് അംഗീകരിക്കുന്നു. അവർ ഒരുമിച്ച് യാത്ര തിരിക്കുന്നു. എന്നാൽ നക്സ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കാണാതെ അവനും ആ കണ്ടെയ്നറിന് പിറകിൽ ഒളിച്ചിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാൻ നക്സ് ശ്രമിക്കുന്നു. എന്നാൽ നക്സിനെ അവർ തള്ളി താഴെയിടുന്നു. കുറേ ബൈക്കേഴ്സ് കൺട്രോൾ ചെയ്തിരുന്ന ഒരു തുരങ്കത്തിലൂടെ അവർ പാസ് ചെയ്യുന്നു. ഗ്യാസോലിൻ മുഴുവൻ അവർക്ക് നൽകാമെന്ന ഉടമ്പടിയിലാണ് അവരെ തുരങ്കത്തിൽ കൂടി ബൈക്കേഴ്സ് കടത്തിവിട്ടത്. എന്നാൽ ജോയിയുടെ വണ്ടികൾ ദൂരെ നിന്ന് അവിടേക്ക് അടുക്കുന്നത് ബൈക്കേഴ്സ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂരിയോസ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ബൈക്കേഴ്സിൽ കുറച്ചുപേരെ ഫ്യൂരിയോസയും മാക്സും നിലംപരിശാക്കുന്നു. എന്നാൽ ജോയിയുടെ വണ്ടി അവരുടെ അടുത്തെത്തിയിരുന്നു. നക്സ് വീണ്ടും ഫ്യൂരിയോസയുടെ ട്രക്ക് കീഴടക്കാൻ ശ്രമം നടത്തുന്നു. എന്നാൽ അതിലവൻ പരാജയപ്പെടുകയും ജോ അവനെ പരിഹസിക്കുകയും ചെയ്യുന്നു. ആ സംഘട്ടനത്തിൽ ജോയുടെ ഗർഭിണിയായ ഭാര്യ മരണപ്പെടുന്നു. ജോയുടെ ഭാര്യമാരെന്ന് പറഞ്ഞ 5 പെൺകുട്ടികൾ ജോ തടങ്ങളിൽ പിടിച്ചു വെച്ചിരുന്നവരായിരുന്നു. മരങ്ങളും പച്ചപ്പും വെള്ളവുമുള്ള താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഫ്യൂരിയോസ. ഒരു മൈൻഫീൽഡിൽ കൂടെ സഞ്ചരിക്കുകയാണ് അവരിപ്പോൾ. ട്രക്കിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന മാക്സിനെ ജോയുടെ ഭാര്യമാരിൽ ഒരാളായ ക്യാപബിൾ കണ്ടുപിടിക്കുന്നു. നക്സിന്റെ മനസ്സ് മാറിയിരുന്നു. താൻ ഇത്രയൊക്കെ ധീരത കാട്ടിയിട്ടും ജോ തന്നെ കളിയാക്കുകയാണ് ഉണ്ടായത്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെയാണ്, നക്സ് പറയുന്നു. ഒരു ചതുപ്പ് നിലം പിന്നിട്ട് അവർ ഫ്യൂരിയോസയുടെ ജന്മസ്ഥലത്തെത്തുന്നു. അവർ ഫ്യൂരിയോസയുടെ ബന്ധുക്കളെ കാണുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ പച്ചപ്പുണ്ടായിരുന്നില്ല. ആ ചതുപ്പ് നിലമായിരുന്നു ആ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ഫ്യൂരിയോസയുടെ ബന്ധുക്കൾ പറയുന്നു, പച്ചപ്പുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാനായി സമുദ്രം വറ്റിയ വിദൂരതയിലേക്ക് നീണ്ടുകിടക്കുന്ന ഉപ്പ് നിലങ്ങൾ താണ്ടാൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ മാക്സിന് മറ്റൊരു ബുദ്ധി തോന്നുന്നു. ജോയുടെ സങ്കേതമായ സിറ്റാഡലിൽ ഇപ്പോൾ ജോയും ജോയുടെ ആർമിയും ഇല്ല. അവിടെയാണെങ്കിൽ വെള്ളവും പച്ചപ്പും ഉണ്ട്. എങ്കിൽ പിന്നെ അവിടേക്ക് തന്നെ തിരിച്ചു പോയാൽ പോരെ.
ജോ അവിടെ തിരിച്ചെത്തുമ്പോൾ സിറ്റാഡലിലെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അയാളെയും വാർബോയ്സിനെയും നിഷ്പ്രയാസം കൊല്ലാൻ സാധിക്കും. ഈ ആശയം ഫ്യൂരിയോസ് അംഗീകരിക്കുകയും സിറ്റാഡലിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വന്ന വഴിയെ തന്നെ അവർ തിരിച്ചു പോകുന്നത് ജോ കാണുകയും അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ അവർ വന്ന അതേ തുരങ്കത്തിലൂടെ തന്നെ അവർ വണ്ടിയും കൊണ്ട് പായുകയാണ്, പുറകെ ജോയുടെ ആൾക്കാരും. പക്ഷെ ഭാഗ്യം മാക്സിനും ഫ്യൂരിയോസയ്ക്കും ഒപ്പമായിരുന്നു. ഒരു വലിയ ആക്ഷൻ രംഗമാണ് പിന്നീട് അരങ്ങേറുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഫ്യൂരിയോസ ജോയെ കൊല്ലുന്നു. ഈ കാഴ്ച കണ്ട വാർബോയ്സ് അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. എന്നാൽ സ്വയം സാക്രിഫൈസ് ചെയ്ത് നക്സ് ട്രക്ക് തകർത്ത് വാർബോയ്സിനെ എല്ലാം കൊല്ലുന്നു. ആ പോരാട്ടത്തിൽ ഫ്യൂരിയോസയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ മാക്സ് തൻ്റെ രക്തം ഫ്യൂരിയോസയ്ക്ക് നൽകി ഫ്യൂരിയോസയെ രക്ഷിക്കുന്നു. അങ്ങനെ അവർ തിരിച്ച് സിറ്റാഡലിൽ എത്തുന്നു. ജോയുടെ മൃതശരീരം മാക്സ് അവിടേക്ക് വലിച്ചെറിയുന്നു. ജോ മരിച്ചുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഫ്യൂരിയോസയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. കാരണം ജോ ഒരടിമയെ പോലെ ആയിരുന്നു അവിടുത്തെ മനുഷ്യരെ കണ്ടിരുന്നത്. അങ്ങനെ ഫ്യൂരിയോസ അവരുടെ പുതിയ ലീഡറാകുന്നു. മാക്സ് ഫ്യൂരിയോസയോട് യാത്ര പറഞ്ഞ് അവരുടെ ക്ഷണം സ്വീകരിക്കാതെ അവിടെ വിട്ടു പോകുന്നു. അവിടെ സിനിമ അവസാനിക്കുകയാണ്.